പ്രിയമുള്ളവർ, എല്ലാവർക്കും SCERTയുടെ സമീക്ഷാ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ 4.5 വർഷത്തിലേറെയായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ക്ലാസ് മുറികളൊക്കെ തന്നെ ഹൈടെക്കായി മാറിക്കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, വിശിഷ്യ നമ്മൾ അധ്യാപകർ ഈ രംഗത്ത് കൂടുതൽ ശാക്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശാക്തീകരിക്കപ്പെടുമ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മുഖ്യ മുഖമുദ്രയായി സ്വീകരിച്ചിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം കുട്ടികളെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് കേരളം ലക്ഷ്യമെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സവിശേഷ വിദ്യാലയങ്ങളിലെ വ്യത്യസ്തരായ കുട്ടികളെ ബഹുമുഖമായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്ത് വരികയാണ്. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് നമ്മൾ കാഴ്ച പരിമിതരായ നമ്മുടെ കുട്ടികളെയും നമ്മുടെ അധ്യാപകരെയും ശാക്തീകരിക്കുന്നതിന് വേണ്ടി SCERT ശാരദ ബ്രെയിൽ റൈറ്റർ എന്ന ഒരു സോഫ്റ്റ്വെയറിന് രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏറെ നാളുകളായി വളരെ നല്ല രീതിയിൽ നടന്നു വരികയുമാണ്. നമുക്കറിയാം, സാധാരണ കീബോർഡിൽ വളരെയധികം കീ ഉള്ളതുകൊണ്ട് പലതരത്തിലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ഇത്രയേറെ കീ ഉണ്ടാകുന്നത് കാഴ്ച പരിമിതരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞതിൻ്റെ തുടർന്നാണ് കേവലം 6 കീ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഭാഷകളുമായി സംവദിക്കുവാനും എഴുതുവാനും ഒക്കെ ഉള്ള രൂപത്തിൽ അതിൻ്റെ ശാക്തീകരണ പ്രക്രിയ നമ്മൾ നടത്തി വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടുവിൽ പ്രവർത്തിക്കുന്ന ഈ ശാരദ ബ്രെയിൽ റൈറ്റർ നമ്മുടെ 12 സവിശേഷ വിദ്യാലയങ്ങളിലെ 125-ഓളം വരുന്ന അധ്യാപക അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ ഈ രംഗത്ത് കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നടത്തുകയാണ്. SCERTയുടെ സ്വന്തമായ യൂട്യൂബ് ചാനൽ വഴി കാഴ്ച പരിമിതരായ അധ്യാപകരെയും നമ്മുടെ വിദ്യാർത്ഥികളെയും അനധ്യാപകരെയും ഒരർത്ഥത്തിൽ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒക്കെ തന്നെ ശാക്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തി വരുന്നത്. ഇത് നമ്മുടെ കാഴ്ച പരിമിതരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് അനുഭവത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും റിസോഴ്സ് പേഴ്സൺസിനും SCERTയുടെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് SCERTയുടെ ഔദ്യോഗിക ചാനലായ യൂട്യൂബിലൂടെയുള്ള ഈ സമീക്ഷാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ സമീക്ഷാ പ്രോഗ്രാമിൽ റിസോഴ്സ് പേഴ്സണായി പങ്കെടുക്കുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും SCERTയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ സത്യം മാഷ്. സമീക്ഷ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ഒരു കോഴ്സ് ബ്രീഫിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, സമയക്രമം, മറ്റെന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. ആദ്യമായി SCERT വികസിപ്പിച്ച ശാരദ ബ്രെയിൽ റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി SCERT ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കുകയും ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം. സമീക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഉൾക്കാഴ്ച എന്നുള്ള അർത്ഥത്തിലാണിത് വന്നിരിക്കുന്നത്. കാഴ്ചയില്ലായ്മയെ മറികടക്കുന്നതിന് നമുക്ക് ഒരേ ഒരു സാധ്യത നമ്മുടെ ഉൾക്കാഴ്ച വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ അതിനത്തെ നമുക്ക് സാങ്കേതിക സഹായങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായം പരമാവധി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാഴ്ചയുടെ കാഴ്ചയില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് അക്കാദമികമായ മേഖലയിൽ വിദ്യാഭ്യാസപരമായ മേഖലയിൽ എഴുതുക വായിക്കുക എന്നീ രണ്ട് സാധാരണ ലിപി എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെ വലിയൊരു പരിധിയോളം വിഷമത്തിലാക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് സംഗതികളെയും നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഇതിനെ ഈ ഈ പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് നമുക്ക് സ്വായത്തമാക്കുകയും ആ ടെക്നോളജി സ്വായത്തമാക്കുകയും ഇതൊക്കെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ ഈ ടെക്നോളജി വികസിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് SCERT നടത്തിയ വലിയൊരു പരിശ്രമമായിരുന്നു ശാരദ ബ്രെയിൽ റൈറ്റർ അപ്പോൾ നമുക്ക് ഈ ഇതിൽ നമ്മൾ ഒന്ന് എങ്ങനെ നമുക്ക് സാധാരണ ലിപി എഴുതുകയും കാഴ്ചയുള്ളവരോടൊപ്പം നമ്മുടെ കുട്ടികളെ സാധാരണ ലിപി എഴുതിക്കൊണ്ട് അവരുടെ സ്കൂൾ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ശാരദ ബ്രെയിൽ റൈറ്ററിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഐബസ് ബ്രെയിൽ റൈറ്റർ ഇവിടെ ഐബസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ലിയോസ് ലിനക്സ് ഇൻ്റലിജൻ്റ് OCR സൊല്യൂഷൻ നമുക്ക് ഇന്ന് പ്രിൻ്റ് വായിക്കാം അതിനുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കാഴ്ചയില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം മറികടക്കുന്നതിന് നമുക്ക് ലിയോസ് വെച്ചിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം എന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ 3 ദിവസങ്ങളിലായിട്ടാണ് ഇനി വരുന്ന 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സമീക്ഷ അരങ്ങേറാൻ പോകുന്നത് അതിൽ പിന്നെ ശാരദ ബ്രെയിൽ റൈറ്റർ അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം വേർഷനുകൾ അബ്രിവേഷൻ എങ്ങനെ നിർമ്മിക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ഐബസ് ബ്രെയിലിൻ്റെ ഒരു സെഷൻ പിന്നെ ലിനക്സ് ഇൻ്റലിജൻ്റ് OCR സൊല്യൂഷൻ ഒരു സെഷൻ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഓരോ പ്രോഗ്രാം ഓരോ സെഷൻ കഴിയുമ്പോഴും 6 സെഷനുകളായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മെൻറ്റർമാർ വരും മുന്നേ ഈ ശാരദ ബ്രെയിൽ റൈറ്റർ ട്രെയിനിങ് നടത്തിയ മെൻറ്റർമാർ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും സഹായത്തിനുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ സെഷൻ കഴിയുമ്പോഴും അതിൻ്റെ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റുകൾ നമുക്ക് തരും നിങ്ങളിത് പിന്നെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റുകൾ ഇതോടൊപ്പം തരുന്നതായിരിക്കും ആ അസൈൻമെൻറ്റ് ഉടൻ ബാക്കിയുള്ള സമയത്ത് പൂർത്തീകരിച്ച ശേഷം അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സജീവമായ സഹകരണം ഉണ്ടാവുകയും ഈ എഴുത്തിനെ മറികടക്കുന്നതിനുള്ള ടെക്നോളജിയും സാധാരണ ലിപി എഴുതാനുള്ള ടെക്നോളജിയും സാധാരണ പുസ്തകങ്ങൾ നമ്മളെ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ നമുക്കിന്ന് അന്യമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ വലിയ ലൈബ്രറികളൊക്കെ നമുക്ക് ചുറ്റുമുള്ളത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ എല്ലാം നമുക്ക് വായിക്കാവുന്ന ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വായനയും എഴുത്തിനെയും മറികടന്നുകൊണ്ട് സാക്ഷരതയുടെ വലിയൊരു ലോകത്തേക്ക് നമ്മുടെ കാഴ്ചയില്ലാത്ത കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ നിങ്ങളേവരും സജീവമായി കൈയോർക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കോഴ്സ് ബ്രീഫിംഗ് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ നമ്മളെല്ലാം കേരളത്തിലെ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്നവരാണ് ഇന്ന് SCERTയുടെ ഡയറക്ടർ ശ്രീ പ്രസാദ് സാർ ഉദ്ഘാടനം ചെയ്ത സമീക്ഷ എന്ന പരിപാടിയിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ടീച്ചർ എഡ്യൂക്കേറ്ററായിട്ടുള്ള ശ്രീ സത്യശീലൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു ആദ്യമേ തന്നെ കാഴ്ചപരിമിതരായ ആളുകളുടെ വിരൽത്തുമ്പിലേക്ക് വിജ്ഞാനത്തിൻ്റെ തെളിച്ചം പകർന്നു നൽകിയ ലൂയി ബ്രെയിലിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ കേവലം 6 കുത്തുകൾ കൊണ്ട് ലോകത്തെ വിജ്ഞാനത്തെ എഴുത്തിനെ വായനയെ എല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിൽ ലിപി സൃഷ്ടിച്ചെടുത്ത മഹാനാണ് ലൂയി ബ്രെയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരമായ ബ്രെയിൽ ലിപി
അക്കാലത്തെ ഇംപ്രഷനിസ്റ്റുകളായ ആളുകൾ കേവലം ഭംഗിയില്ല എന്ന പേരിൽ പാടെ അവഗണിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്തെ വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ അദ്ദേഹം 1852 ൽ നമ്മെ വിട്ടുപിരിഞ്ഞു. എന്നാൽ അത്ഭുതകരമായ വളർച്ചയാണ് പിന്നീട് അങ്ങോട്ട് ബ്രെയിൽ ലിപിക്ക് ഉണ്ടായത്. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭാഷകളിലും കാലദേശങ്ങളൊന്നുമില്ലാതെ പരക്കെ സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രെയിൽ ലിപി 1932 കൂടി വികാസം പ്രാപിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ വളർച്ചയും വികാസവും വളരെ അത്ഭുതകരവും നിർണായകവുമായി തീർന്നു. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഏതൊരു എഡിറ്റ് ഫീൽഡിലും എഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ സഹായിക്കാൻ ഐബസ് ബ്രെയിൽ രീതിയും കൂടാതെ മൊബൈൽ ഫോണുകളിൽ നമുക്കെല്ലാം ഉപയോഗിക്കാവുന്ന ടച്ച് ഫോണുകളിലെല്ലാം അഡ്വാൻസ്ഡ് ബ്രെയിൽ കീബോർഡായും പിന്നീട് ശാരദ ബ്രെയിൽ റൈറ്റർ വികാസം പ്രാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് കാഴ്ചയുള്ള ഒരു വ്യക്തിയുമായി സാഹിത്യരൂപേണ, ലിഖിതമായ സാഹിത്യരൂപേണ സംവദിക്കാനുള്ള ഒരേ ഒരു മാധ്യമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശാരദ ബ്രെയിൽ റൈറ്റർ. എങ്ങനെയാണ് ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ വികാസം എന്ന് നമുക്കൊന്നുകൂടി ആലോചിക്കാം. കേവലം 6 കീകൾ മാത്രം ഉപയോഗിച്ച് ലോകത്തിലെ ഏതൊരു ഭാഷയും എഴുതാം എന്ന് വന്നതോടെ കാഴ്ചയുള്ളവർക്കും കാഴ്ചയില്ലാത്തവരുടെ ബ്രെയിൽ ലിപിയിൽ എഴുതുന്നത് വായിക്കാം എന്ന് വരുന്നു. അതായത് കാഴ്ച പരിമിതിയുടെ ലോകത്തു നിന്നുള്ള ഏറ്റവും വലിയ സംഭാവനയായി ബ്രെയിൽ ലിപി മാറുകയാണ്. SCRTയും കെൽട്രോണും സംയുക്തമായി ഏറ്റെടുത്ത ശാരദ ബ്രെയിൽ റൈറ്റർ എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശ്രീ നളിൻ സത്യനാണ്. സാധാരണ ലിപിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏതൊരു പുസ്തകവും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വായിച്ചു കേൾപ്പിക്കുവാൻ സഹായിക്കുന്ന ലിയോസ് എന്ന സോഫ്റ്റ്വെയറും ഗൂഗിളിൻ്റെ സഹായത്തോടെ ഐബ്രസ് ബ്രെയിൽ എന്ന സോഫ്റ്റ്വെയറും ഇദ്ദേഹത്തിൻ്റെ വകയായി കേരള സർക്കാർ സംവിധാനം ചെയ്ത സ്കൂൾ ലിനക്സിൽ ലഭ്യമാണ്. ശാരദ ബ്രെയിലിൻ്റെ ഇങ്ങനെയുള്ള അനന്തമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഗൂഗിൾ ഇതിനെ സിസ്റ്റത്തിൽ മുഴുവനായി ഉപയോഗിക്കുന്ന രീതിയിൽ ഐബസിൻ്റെ വികാസത്തിന് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് കൂട്ടായ്മയുടെ സഹായത്തോടെ കളമൊരുക്കി. ബ്രെയിൽ ലിപി ശബ്ദാടിസ്ഥാനത്തിലാണ് അഥവാ ഫോണിറ്റിക് ബേസ്ഡായാണ് വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ലോകത്തെ എല്ലാ ഭാഷകൾക്കും ഒരേ ശബ്ദത്തിന് ഒരേ ലിപിയാണ് ബ്രെയിലിൽ ഉള്ളത്. അതായത് ബ്രെയിലിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതാൻ പഠിക്കുന്നത് വഴി ലോകത്തെ ഏതൊരു ഭാഷയും സാധാരണ രീതിയിൽ എഴുതാൻ ബ്രെയിൽ റൈറ്ററുകൾ സഹായിക്കുന്നു. ഇതോടെ ലോകത്തിന് മുഴുവനായി ഒരു ലേഖന സമ്പ്രദായം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും 6 കീകൾ മാത്രമുള്ള കീബോർഡ് സമ്പ്രദായം വലിയ സാധ്യതയാണ് കൊണ്ടുവരുന്നത്. കാഴ്ചയില്ലായ്മ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയാസം സാധാരണ ലിപി വായിക്കാനും എഴുതുവാനുമുള്ള ബുദ്ധിമുട്ടാണല്ലോ. ശൈശവകാലത്ത് ശരിയായ പരിചരണം കിട്ടാതെ പോകുന്നത് വഴി കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് ഹാൻഡ് കോർഡിനേഷൻ വേണ്ടത്ര വികസിക്കാനുള്ള സാധ്യത കുറവാണ്. സ്ക്രൈബ് സംവിധാനം എടുത്തു കളയുന്നതിന് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉണ്ടായേ പറ്റൂ. ബ്രെയിൽ ലിപി
ചുരുക്കെഴുത്തുകൾ കൊണ്ട് സമൃദ്ധമാണെന്നതുകൊണ്ട് ശാരദ ബ്രെയിൽ റൈറ്ററിന് ഏതൊരു ഇൻസ്ക്രിപ്റ്റ് കീബോർഡിനേക്കാളും വേഗതയിൽ സാധാരണ ലിപി ടൈപ്പ് ചെയ്യുവാൻ പറ്റും. കൈ ചലിപ്പിക്കാതെ വിരലുകൾ മാത്രം ചലിപ്പിച്ചാൽ മതി എന്നതും ബ്രെയിൽ എഴുത്തിൻ്റെ വലിയ രീതിയിലുള്ള അധ്വാനത്തെ ലഘൂകരിക്കുന്നു. ബ്രെയിൽ എഴുത്ത് വേഗത്തിൽ സാധിച്ചെടുക്കുന്നതിന് നമ്മൾ ബ്രെയിലർ ഉപയോഗിക്കാറുണ്ട്. പെർക്കിൻസ് ബ്രെയിലറിൻ്റെ രീതിയിലാണ് സാധാരണ അക്ഷരങ്ങൾ എഴുതുന്നതിന് ശാരദ ബ്രെയിൽ റൈറ്ററിൽ സ്വീകരിച്ചിട്ടുള്ളത്. കീബോർഡിലെ എഫ് ഡി എസ് ജെ കെ എൽ എന്നിങ്ങനെ ഒരേ നിരയിൽ വരുന്ന 6 കീകൾ ബ്രെയിലിലെ 1, 2, 3, 4, 5, 6 എന്നീ കുത്തുകളെ പ്രതിനിധീകരിക്കുന്നത്. ഈ കീകൾ ഒരുമിച്ച് അമർത്തി വിടുമ്പോഴാണ് അക്ഷരങ്ങൾ തെളിയുന്നത്. ഉദാഹരണത്തിന് എഫ് ഡി എന്നീ 2 കീകൾ അമർത്തി ഒരുമിച്ച് വിടുമ്പോൾ ബി എന്ന അക്ഷരവും എഫ് ജെ എന്നീ കീകൾ അമർത്തി ഒരുമിച്ച് വിടുമ്പോൾ സി എന്ന അക്ഷരവും തെളിയുന്നു. തങ്ങൾക്ക് അനുയോജ്യമായ ചുരുക്കെഴുത്തുകൾ വ്യക്തിഗതമായി അനായാസം നിർമ്മിക്കുവാൻ സാധിക്കുന്നു എന്നത് മറ്റ് എഡിറ്ററുകളിൽ നിന്ന് ശാരദ ബ്രെയിൽ റൈറ്ററിനെ വ്യത്യസ്തമാക്കുന്നു. ഫോണ്ടുകൾ മാറ്റുന്നതിനും അക്ഷരങ്ങളുടെ വലിപ്പം, നിറം എന്നിവ മാറ്റുന്നതിനും അക്ഷരങ്ങളുടെ പശ്ചാത്തല വർണ്ണം ക്രമീകരിക്കുന്നതിനും ഇതുവഴി നമുക്ക് സാധിക്കുന്നു. ഇത്തരം എഡിറ്റിംഗ് ജോലികളെല്ലാം ശബ്ദ പിന്തുണയോടെ ചെയ്യാൻ സാധിക്കുന്നത് ലോ വിഷൻ വിഭാഗത്തിൽപ്പെട്ടവരുടെയും എഴുത്ത് സുഗമമാക്കുന്നു. ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ വേണം എന്നുള്ളതും വരികളുടെ എണ്ണം പറയുന്നു എന്നുള്ളതും ഈ എഡിറ്ററിൻ്റെ പ്രാപ്യത വർദ്ധിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് കാഴ്ചയുള്ള ഒരു വ്യക്തിയുമായി ലിഖിത രൂപത്തിലുള്ള ആശയ സംവേദം സാധ്യമാക്കുകയാണ് ശാരദ ബ്രെയിൽ റൈറ്റർ. അതായത് ഇന്ന് എഴുത്ത് രൂപത്തിൽ, എഴുതിയ രൂപത്തിൽ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് കാഴ്ചയുള്ള ഒരു വ്യക്തിയുമായി സംവേദനം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. അഥവാ ഫേസ്ബുക്ക്, വാട്സപ്പ്, സിഗ്നല്, ടെലഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ സൃഷ്ടികൾ നടത്താൻ, എല്ലാവരും വായിക്കുന്ന, പൊതുസമൂഹം വായിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികൾ നടത്താൻ ഒരു വലിയ വിഘാതം നിൽക്കുന്നത് ഇത്തരം ബ്രെയിൽ റൈറ്ററുകൾ ഇല്ലാത്തതാണ്. അപ്പോൾ ശാരദ ബ്രെയിൽ റൈറ്റർ വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കാഴ്ചയുള്ള ആളുകളുമായി ലോകവുമായി ഒരുപോലെ സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ തുല്യതയിലേക്ക് ശാരദ ബ്രെയിൽ റൈറ്റർ എത്തിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ നമ്മുടെ സുഹൃത്ത് സംഘങ്ങളിലും നമ്മുടെ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും നിരന്തരമായ ഇടപെടലുകൾ കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാവുമെന്ന്, ഇപ്പോഴില്ലെന്നല്ല, കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.